നമസ്കാരം വലിയ പ്രതീക്ഷയോടെ മാതൃരാജ്യത്തേക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഓടിയെത്തിയ ദളിത് ഹിന്ദുക്കളെ പശ്ചിമ ബംഗാളിലെ ജ്യോതി ബസു സർക്കാർ കൊന്നു തള്ളിയ ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ജനുവരിയും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ സി പി ഐ എമ്മിനെ അതുകൊണ്ടാണ് ബ്രാഹ്മിൻ ബോയ്സ് എന്ന് വിളിച്ചത് ദളിതരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ചരിത്രത്തിൽ ദളിതരോട് കാട്ടിയ ഏറ്റവും വലിയ ക്രൂരതയാണ് മരിച്ചാമ്പി കൂട്ടക്കൊല വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഹിന്ദുക്കളുടെ പലായനം അതിരൂക്ഷമായിരുന്നു മതന്യൂനപക്ഷങ്ങളെ പരസ്പരം അംഗീകരിക്കുന്നതിന് നെഹ്റു ലിഖായത് കരാർ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ അതിനൊരു വിലയും നൽകിയില്ല ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലേക്ക് ഒഴുകിയെത്തിയത് ദണ്ഡകാരണ്യത്തിൽ അവർക്കായി ഇന്ത്യ അഭയാർത്ഥി ക്യാമ്പ് ഒരുക്കി അവരെ പാർപ്പിച്ചിരുന്നു പക്ഷേ അവിടുത്തെ ചില അസൗകര്യങ്ങളിൽ അഭയാർത്ഥികൾ തൃപ്തരല്ലായിരുന്നു പശ്ചിമ അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നു പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ അവർ അഭയാർത്ഥികൾക്കായി മുതലക്കണ്ണീരൊരുക്കി ദണ്ഡകാരണ്യത്തിൽ നിന്നും അഭയാർത്ഥികളെ പശ്ചിമബംഗാളിലേക്ക് മാറ്റണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർ അധികാരത്തിൽ വന്നു അഭയാർത്ഥികൾക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നു ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ബംഗാളിലെത്തി സംരക്ഷിത വനപ്രദേശമായ മരച്ചാമ്പിയിൽ തമ്പടിച്ചു കിഴക്കൻ പാകിസ്ഥാനിൽ കൊടിയ മതപീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദളിത് ഹിന്ദുക്കളായിരുന്നു വന്നവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമായി മാതൃരാജ്യത്തേക്ക് സമാധാനവും ജീവനോപാധിയും തേടിയെത്തിയ ആയിരങ്ങളെ പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രിയായ ജ്യോതിബസു നിരാശരാക്കി ഭരണത്തിലേറുമ്പോൾ സ്വഭാവം മാറുന്ന തനത് കമ്മ്യൂണിസ്റ്റ് ശൈലി വീണ്ടും ആവർത്തിക്കപ്പെട്ടു പ്രതിപക്ഷത്തിലിരുന്നപ്പോൾ അഭയാർത്ഥികൾക്ക് വേണ്ടി വാദിച്ചിരുന്നവർ മരുചാമ്പി ദ്വീപിൽ തമ്പടിച്ച അഭയാർത്ഥികൾ ഹിന്ദുക്കളും ദളിതരുമാണ് എന്നറിഞ്ഞപ്പോൾ നയം മാറി സംരക്ഷിത വനപ്രദേശത്തു നിന്ന് മാറിപ്പോകണമെന്നും ആവശ്യപ്പെട്ടു ജ്യോതി ബസുവിന്റെ പോലീസ് ദ്വീപ് വളഞ്ഞു പുറത്തുനിന്നുള്ള ഭക്ഷണവും കുടിവെള്ളവും തളഞ്ഞു അഭയാർത്ഥികളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ വെച്ച് ദിവസങ്ങളോളം ബലാത്സംഗം ചെയ്തു പട്ടിണിക്കിട്ട് കൊന്നു ഉപ്പുചാക്കൽ കെട്ടി കുഴിച്ചിട്ടു ദ്വീപിൽ അഭയാർത്ഥികൾ കുടിവെള്ളത്തിനായി കുത്തിയ ചെറുകിണറുകളിൽ വിഷം കലർത്തി തൊട്ടടുത്ത ദ്വീപിൽ ഭക്ഷണത്തിനായി രാത്രി പോയ സ്ത്രീ സംഘങ്ങളുടെ വള്ളം മുക്കി കുട്ടികൾ അടക്കമുള്ളവരെ കൊന്നു അങ്ങനെ മാസങ്ങൾ നീണ്ട ഒഴിപ്പിക്കലിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ജനുവരിയിലാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് കൊന്നുതള്ളിയത് തള്ളിയത് ആയിരങ്ങളെയാണ് ഔദ്യോഗിക രേഖകളിൽ മരണം രണ്ട് മാത്രം കാരണം ആരോരുമില്ലാത്തവരെ കുടുംബത്തോടെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ആര് ആർക്കു വേണ്ടി പരാതി പറയും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഈ ജന്മഭൂമി വിഭജിക്കപ്പെട്ടു മതഭ്രാന്തന്മാരുടെ നാട്ടിൽ അറിയാതെ അകപ്പെട്ടു പോയവർ പാരതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി മാതൃരാജ്യത്തേക്ക് ഓടിയെത്തിയവരെ സ്നേഹം ശേഷം മനസ്സിൽ വീര്യം കെടാതെ കിടന്നിരുന്ന പേരിൽ കമ്മ്യൂണിസ്റ്റുകൾ കൊന്നുടക്കിയതിന്റെ കഥ ചരിത്രത്തിൽ അങ്ങനെ ആരും കിടക്കുകയാണ് ഇന്നും ടെലിവിഷൻ തെരുവോരങ്ങളിലും അഭയാർത്ഥി സ്നേഹം കവിഞ്ഞൊഴുകുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഭരണം കിട്ടിയപ്പോൾ കാണിച്ച സ്വന്തം സ്വഭാവത്തിന്റെ പകർപ്പാണ് ചരിത്രത്തിലെ മരുചാമ്പി കൂട്ടക്കൊല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്